ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ സുമി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു ഫ്ലിപ്കാർട്ട് ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുർത്തിയൊക്കെയാണ് കാണാൻ പോകുന്നത്. കോട്ടൻ്റെ നല്ല അടിപൊളി കുർത്തികളാണ്. നമുക്ക് എന്താ പറയുക, കോളേജ് ഓഫീസ് ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള, അതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലുള്ള കുർത്തീസാണ്. നമുക്ക് എന്താ പറയുക, മോഡേൺ ആയിട്ടുള്ള കുർത്തി എന്ന് പറയട്ടെ, എല്ലാം നല്ല അടിപൊളിയല്ല ഒരു നമുക്ക് സാധാരണ എത്തിരി ബിയർ എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു രീതിയിലുള്ള കുർത്തീസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുർത്തിയുടെ ഒപ്പം നമുക്ക് ഷോളുണ്ട്, അതേപോലെ പാൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് ഞാൻ ഇതിനെപ്പറ്റി വലിച്ചു നീട്ടുന്നില്ല. ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ടിലെ നല്ല ഓഫറൊക്കെയാണ് ഇപ്പോഴൊക്കെ ഉള്ളത്. അപ് ടു 80% ക്ലോത്ത് ഐറ്റംസിനൊക്കെ ഉണ്ട്. നിങ്ങൾ നല്ല ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒരു നേവി ബ്ലൂ കളറിലെ ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇതിൻ്റെ ഒപ്പം പാൻറ്റും ഷോളൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് പറയാനുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട്, അതേപോലെ എന്താ പറയുക, കോട്ടൺ ആണ്, നല്ല കംഫോർട്ടബിൾ വിയർ ആണ് കേട്ടോ ഈ ഒരു കുർത്തി. ഇതിൻ്റെ പാൻറ് നിങ്ങൾ ഫസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ വരുന്നത് ഇലാസ്റ്റിക് ആണ്, കണ്ടില്ല, ഫുള്ള് പാൻറ്റിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ, കണ്ടേ ഈ ഒരു ഡിസൈൻ. നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പാൻറ്റാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ ഷോള് കാണിച്ചു തരാമേ. ഷോള് വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ. ഷോള് കാണാനായിട്ട് അറ്റത്ത് ഇങ്ങനെ ചെറിയ ഒരു സംഭവം, ഗോൾഡൻ കളറിലെ ഒരു ത്രെഡ് ഇങ്ങനെ പോയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. വളരെ തളർന്ന ഒരു ഷോളാണ് കേട്ടോ, നല്ല നീളമൊക്കെ ഉണ്ട്, കണ്ടേ നല്ല നീളമുള്ള ഒരു ഷോളാണ്, കണ്ടില്ല. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്, എനിക്ക് ഈ ഒരു കളർ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാണ്, ഒരുപാട് യൂട്യൂബേഴ്സും ഇത് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഷോള് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് നോക്കാം. ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കഴുത്തിൻ്റെ അവിടെയാണ് നല്ല രസമുള്ളത് കാണാനായിട്ട്, കണ്ടില്ലേ, കഴുത്തിൻ്റെ അവിടെ ഇതേപോലെ വർക്ക് വരുന്നുണ്ട്. അതേപോലെ ഒരു 3/4 കൈയാണ്, 3/4 ഫുൾ സ്ലീവോ ആകും, എനിക്കറിയില്ല, 3/4 തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കൈ വരുന്നത്. കൈയുടെ അറ്റത്തും ഈ ഒരു രീതിയിൽ വരുന്നുണ്ട്. താഴെയൊക്കെ പ്ലെയിനായിട്ട്, ആ ഒരു നേവി ബ്ലൂ കളർ താഴെ പ്ലെയിനായിട്ട് പോകുന്നു കേട്ടോ. നല്ല കോട്ടൺ ആണ്, ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ. ഇതാണ് ഫസ്റ്റ് കുർത്തി. അപ്പോൾ ഞാൻ സൈഡിൽ ഞാൻ ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോയോ ഫോട്ടോയോ എന്തെങ്കിലും കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആകും ഇങ്ങനെയാണ് സംഭവം. കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്, കോട്ടൺ ആണ്. ഈ പറഞ്ഞ പോലെ ഫംഗ്ഷന് പോകാനൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാം, കോളേജ് ഓഫീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുക, നമുക്കൊരു സിമ്പിളായിട്ടുള്ള, എന്നാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്, അങ്ങനത്തെ രീതിയിലുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇത്. ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാം. ചില ആൾക്കാർ അങ്ങനെ ഒരുപാട് ഹെവി വർക്കുള്ള ഡ്രസ്സൊന്നും ഇടില്ല, പക്ഷെ ഇതൊക്കെ ആകുമ്പോൾ അങ്ങനെ ഹെവി ഫീൽ ചെയ്യില്ല, പക്ഷെ എന്നാൽ നല്ല രസമായിരിക്കും ഫങ്ഷനൊക്കെ പോകാം. അങ്ങനത്തെ ഒരു കുർത്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇനി നമ്മുടെ സെക്കൻഡ് കുർത്തി നോക്കാം. സെക്കൻഡ് കുർത്തി ഇതേപോലെ ഒരു ബ്ലൂ വൈറ്റ് കളറിലെ ഒരു കുർത്തിയാണ്. ഇതിൻ്റെ പാൻറ് ആണ് കേട്ടോ, ഇതൊരു പലാസോ മോഡൽ പാൻറ്റാണ്. ഇതും ഈ പറഞ്ഞ പോലെ കോട്ടൺ ആണ്, മേളിൽ അതായത് നമ്മൾ ഈ ഒരു വയറിൻ്റെ അവിടെ വരുന്നത് ഇലാസ്റ്റിക് ടൈപ്പാണ്. പാൻറ് പലാസോ ആണ് കേട്ടോ, അത് ഫുള്ള് ഇങ്ങനെയാണ് പാൻറ് വരുന്നത്, കണ്ടില്ല, ഇതാണ് എൻ്റെ പാൻറ് വരുന്നത് കേട്ടോ. ഇനി ടോപ്പ് നോക്കാം. ടോപ്പ് ഒരു കോളറിനൊക്കെ വരുന്ന ഒരു ടോപ്പാണ്, കോട്ടൺ ആണ്, ഈ പറഞ്ഞ പോലെ ഒരു 3/4 കൈയുണ്ട്, കണ്ടില്ല, ഇതാണ് അതിൻ്റെ ഒരു ടോപ്പ് വരുന്നത്. കൈയുടെ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ വർക്കൊന്നുമില്ല, ഇതേ ഡിസൈൻ തന്നെ ഫുള്ള് വരുന്നത് കേട്ടോ. ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് കൈയുടെ ഒരു വർക്കാണ്. നെക്ക് വരുന്നത് ഇതേ രീതിയിൽ, അതായത് ഒരു കോളർ നെക്ക്. ഇവിടെ അങ്ങനെ ഹുക്കും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളതാണ്, കണ്ടില്ല, ലൈനിങ് ഇല്ല കേട്ടോ ഇതിന്. താഴെ വരെ ഇതേ രീതിയിലാണ് കേട്ടോ പോകുന്നത്. താഴെ വരെ ഇത് പ്ലെയിൻ ആയിട്ടുള്ള, ഇതേ രീതിയിലുള്ള, പ്ലെയിൻ അല്ല, ഇതേ രീതിയിലുള്ള ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കുർത്തിയും. ഇതും ഈ പറഞ്ഞാൽ ഒരു 500 സംതിങ് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, 500 or 400 സംതിങ് ആണ്. എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഓഫർ പ്രൈസിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം.
അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഡ്രസ്സിന് ഷോളില്ല കേട്ടോ, പലാസോ പാൻറ്റും ആ ഒരു ടോപ്പും അത്രേ ഉള്ളൂ കേട്ടോ. ആ ഡ്രസ്സിന് ഷോൾ വേണമെന്ന് എനിക്ക് തോന്നിയില്ല, കാരണം കോളറിനൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഡ്രസ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു അനാർലി ടൈപ്പാണ്, ഒരു 300 something 400 ഉള്ളിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ എടുത്തത് ഒരു പർപ്പിൾ കളറാണ്, പക്ഷെ കളറ് കയ്യിലോട്ട് കിട്ടിയപ്പോൾ അത്ര ഒരു പർപ്പിൾ കളറല്ല വന്നത്, ഒരു ബ്രൗൺ കൂടിയ കളറാണ് കിട്ടിയേക്കണം. അപ്പം ഇതാണ് ഡ്രസ്സ്. 3/4 കൈ വരുന്നുണ്ട്, കഴുത്ത് വരുന്നത് ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ, കണ്ടില്ലേ, ഇത്തിരി കയറിയ കഴുത്തായിരിക്കും. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇത് അനാർഗ്ലി ടൈപ്പാണ്, നല്ല ഫ്ലെയർ ആയിട്ടുണ്ട്. താഴെ വരുന്ന ഡിസൈൻ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതൊരു പ്രിൻ്റഡ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ, ഇത് പ്രിൻ്റഡ് ആണ്. താഴെ ഈ ചെറിയ ഇത്രയും വീതിയിൽ ഫുള്ള് ബാക്കിലും ഫ്രണ്ടിലൊക്കെ വരുന്നുണ്ട്. ഇത് ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. പിന്നെ ഇതിന് പാൻ്റ് ഇല്ല, ഇതിന് വേറെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഷോളാണ്. ഷോള് നല്ല കട്ടിയുള്ള ഷോളാണ്, പക്ഷെ ഒരു വശത്ത് മാത്രം, ഈ ഒരു വശമല്ല, ഈ ഒരു വശം മാത്രം പ്രിൻ്റ് വരുന്നുണ്ട്. ഗോൾഡൻ കളറിലെ പ്രിൻ്റാണ് വന്നേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ലെങ്ത് ഉണ്ട്, നല്ല ഷോള് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ഞാൻ നേരത്തെ പറഞ്ഞൊരു 300-400 rupees ഉള്ളൂ, നല്ല ക്വാളിറ്റി ഉണ്ട്, ഒരുപാട് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഷോളിൽ മാത്രം ഈ ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള ഒരു ഗോൾഡ് പ്രിൻറ്റ് പോയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ചുരിദാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ ബോർഡറിൻ്റെ ഭാഗത്ത് മാത്രം ഇത്രയും കട്ടിയിൽ ചെറിയൊരു ക്രോസ് പോലെയുള്ള ഒരു ഡിസൈൻ പോയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു കുർത്തിയാണ്, അഫോർഡബിൾ പ്രൈസാണ്, ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ വള്ളി ഉണ്ട് കേട്ടോ, നമ്മുടെ ഈ കഴുത്തിൻ്റെ അവിടെ ഞാനൊരു വള്ളി കൊടുത്തിട്ടുണ്ട്. അവർ രണ്ടെണ്ണം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, രണ്ടെണ്ണം ഉണ്ടോ, ടോട്ടൽ 4 ഉണ്ടാവും, കണ്ടില്ലേ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിക്ക് നിങ്ങൾ കണ്ടില്ലേ, വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ് കേട്ടോ, ഒരു ഗ്രീൻ കളറുള്ള ഡ്രസ്സാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഷോളില്ല, പലാസോ പാൻറ്റും ടോപ്പും കൂടി ഉള്ളതാണ്, കോട്ടനാണ്, വിത്ത് ഗോൾഡ് പ്രിൻ്റഡ് ആണ് കേട്ടോ. പാൻറ്റിൽ നല്ല പ്രിൻ്റ് വന്നിട്ടുണ്ട്, ഇത് ഗോൾഡ് പ്രിൻ്റഡ് ആണ്. ഇതിൻ്റെ പാൻറ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, നല്ല പാൻറ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കോട്ടനാണ്, സൈഡിൽ ഇങ്ങനെ ഒരു സിബ് ഉണ്ട് നമുക്ക് ഇത് ടൈറ്റ് ചെയ്യാനായിട്ട്, ടൈറ്റൺ ചെയ്യാനായിട്ട്. അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു പാൻറ് വരുന്നത്. പാൻറിൽ വേറൊരു കാര്യം ഉണ്ടെങ്കിൽ ഈ പാൻറിൽ പോക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ഈ പാൻറിൻ്റെ ഒരു വശത്തേ ഉള്ളൂ നമ്മുടെ പോക്കറ്റ്, ഒരു വശത്ത് പോക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ഗോൾഡ് പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു പാൻറ് വരുന്നത്. പലാസോ പാൻറ്റാണ്, ഫുള്ള് ഇങ്ങനെ പ്രിൻ്റാണ് കേട്ടോ, ഗോൾഡ് പ്രിൻ്റഡ്, കണ്ടില്ലേ. നല്ല കളറാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ, നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് നോക്കാം. ടോപ്പ് ഒരുപാട് പ്രിൻ്റ് ഇല്ല, എങ്കിലും ജസ്റ്റ് അവിടെ ഇവിടങ്ങളിലായിട്ട് ഗോൾഡ് പ്രിൻ്റ് പോയിട്ടുണ്ട്. കോട്ടനാണ്, ലൈനിങ് ഇല്ല കേട്ടോ, കോട്ടനാണ്. പിന്നെ ഈ പറഞ്ഞ ഒരു കോളർ നെക്കാണ് വരുന്നത്, ഒരു 3/4 കൈയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ടോപ്പ് വരുന്നത്, ഇതിൻ്റെ കൈ വരുന്നത്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് വന്നേക്കുന്നത്. അവിടെ ഇവിടങ്ങളിലായിട്ട് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രിൻ്റ് വന്നത്. അങ്ങനെ ഫുള്ളുണ്ട് കേട്ടോ, നമ്മുടെ ഫ്രണ്ടിലും അതേപോലെ ഡ്രസ്സിൻ്റെ ബാക്കിലൊക്കെ ഇതേ പ്രിൻ്റാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കാരണം ഉണ്ടെങ്കിൽ കോട്ടനാണ്, നല്ല കംഫോർട്ടബിൾ ആണ് കേട്ടോ ഇത്, ഈ ഡ്രസ്സ്. അപ്പം ഇതിൻ്റെ കഴുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ കോളർ നെക്കാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ഒരു ബട്ടൺ പോലെ നല്ല രസത്തിലുണ്ട്. അതേപോലെ ഇവിടെ ഹുക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഫുള്ള് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. നേരത്തെ കണ്ട ഡ്രസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല, പക്ഷെ ഇതിൽ നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ. ഇത് കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ട്, ഇതിങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബട്ടൺ ഉള്ളതാണ്.
പിന്നെ ഇതിൽ വേറൊരു കാര്യം നമ്മൾ കണ്ടായിരുന്നു നേരത്തെ, ഇതിൻ്റെ പാൻറ്റിൽ പോക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ സെയിം ഈ ടോപ്പിലും പോക്കറ്റ് ഉണ്ട് കേട്ടോ, ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. ഇത് കൊള്ളാല്ലേ. അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഡ്രസ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഫ്ലിപ്കാർട്ട് ഹോളില്. അപ്പൊ ഇന്നത്തെ കാണിച്ചേക്കുന്ന എല്ലാ ഡ്രസ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോട്ടൻ്റെ കുറച്ച് എത്തിരിക്കും വ്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ബൈ.